മഴ കാരണം 15 ഓവറിൽ 171 പുതുക്കി നിശ്ചയിക്കപ്പെട്ട വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ CSK ഇന്നിംഗ്സിലെ അവസാന പന്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു. CSKയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചതിന് പിന്നാലെ എത്തിയ കനത്ത മഴയും കാറ്റും മത്സരം തടസ്സപ്പെടുത്തിയിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് മുന്നോട്ട് വെച്ച 215 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ചെന്നൈ സൂപ്പർ കിങ്സ് മുഹമ്മദ് ഷമിയുടെ 3 പന്തിൽ 4 റൺസ് എടുത്ത് നിൽക്കെയാണ് കനത്ത മഴ എത്തിയത്. ഈ സമയം 4 റൺസുമായി ഋതുരാജ് ഗെയ്ക്വാഡും അക്കൗണ്ട് തുറക്കാതെ ഡെവോൺ കോൺവേയുമായിരുന്നു ക്രീസിൽ. ഔട്ട്ഫീൽഡ് പലയിടത്ത് മഴയിൽ മുങ്ങിയതിനാൽ മത്സരം പുനരാരംഭിക്കാൻ വൈകി. ഇതോടെ ഏറെ നേരം നഷ്ടമായതിനാൽ മത്സരം 15 ഓവറായി ചുരുക്കുകയായിരുന്നു. മഴ മാറിയെത്തിയ ചെന്നൈ ആരാധകരെ പോലും ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓപ്പണർമാരായ കോൺവേയും ഗെയ്ക്വാഡും ഗുജറാത്ത് ബൌളർമാരെ കണക്കിന് പ്രഹരിച്ചു. ബൗണ്ടറികൾ ഒന്നിനു പിറകെ ഒന്നായി പറന്നു. പവർപ്ലേ അവസാനിക്കുമ്പോൾ തന്നെ ചെന്നൈയുടെ സ്കോർ 70 റൺസിന് മുകളിലായിരുന്നു. എന്നാൽ 7ാം ഓവറിൽ 100 അഹമ്മദ് ചെന്നൈ കിരീട സ്വപ്നത്തിന് കരിനിഴൽ വീഴ്ത്തി പിഴുതെടുത്തത് 2 പ്രധാന വിക്കറ്റുകളാണ്. 25 ബോളിൽ 47 റൺസെടുത്ത കോൺവേയും 16 ബോളിൽ 26 റൺസെടുത്ത ഗെയ്ക്വാഡിനെയുമാണ് 100 കൂടാരം കയറ്റിയത്. എന്നാൽ പിന്നാലെ എത്തിയ അജിൻക്യ രഹാനെ കളി ഏറ്റെടുത്തു. ആദ്യ 4 ബോളിൽ തന്നെ 2 സിക്സറുകൾ പറത്തി കളി വീണ്ടും ചെന്നൈക്ക് അനുകൂലമാക്കി. 100ന്റെ ഓവർ പിന്നെയും ചെന്നൈയെ വരിഞ്ഞു മുറുക്കി. റൺവേഗം കുറഞ്ഞു. വീണ്ടും രഹാനെ കളി തിരിച്ച് ചെന്നൈക്ക് അനുകൂലമാക്കി മാറ്റി. അതിന് മോഹിത്തിന്റെ ഓവർ വരെ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. വിജയ് ശങ്കറിന്റെ കയ്യിൽ അവസാനിച്ച രഹാനെ 13 ബോളിൽ നിന്ന് 27 റൺസാണ് സംഭാവന ചെയ്തത്. 12ാം ഓവറിൽ ശിവൻ ദുബെ റാഷിദ് ഖാനെ തുടർച്ചയായി 2 സിക്സറുകൾ പറത്തി കളി ചെന്നൈക്ക് അനുകൂലമാക്കി. 18 ബോളിൽ 39 റൺസ് എന്ന ജയിക്കാനാവുമെന്ന സ്ഥിതിയിലേക്ക് ചെന്നൈ എത്തി. മോഹിത്തിനെ തുടരെ തുടരെ സിക്സറിന് പറത്തി റായിഡുവും ദുബൈക്ക് കൂട്ടായി തകർത്തടിച്ചു. 8 ബോളിൽ നിന്ന് 19 റൺസെടുത്ത് റായിഡു മടങ്ങി. പിന്നാലെ എത്തിയ ധോണിയെ വന്ന വേഗത്തിൽ തന്നെ മോഹിത് മടക്കി. ഇതോടെ ഗുജറാത്ത് കളി തിരിച്ചുപിടിച്ചു. മോഹിത് ശർമ്മ വീണ്ടും പന്തെടുത്തപ്പോൾ അവസാന ഓവറിൽ ദുബൈയും രവീന്ദ്ര ജഡേജയും ക്രീസിൽ നിൽക്കെ CSKക്ക് 13 റൺസാണ് വേണ്ടിയിരുന്നത്. അവസാന പന്തിൽ 4 ഓടെ ജഡേജ CSKക്ക് 5ാം കിരീടം സമ്മാനിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചതോടെ 5 കിരീടങ്ങൾ എന്ന മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ റെക്കോർഡിന് ഒപ്പമെത്തിരിക്കുകയാണ് MS ധോണി. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.